അതൊരു രാഷ്ട്രീയ സ്വഭാവമുള്ള ധ്യാനമാണ് എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട് എന്തുകൊണ്ടെന്നാൽ തിരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണങ്ങൾ അവസാനിച്ചതിന് ശേഷമുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഒരു നേതാവ് ഒരു സ്ഥാനാർത്ഥി ഏതെങ്കിലും തരത്തിൽ വോട്ടിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പരസ്യ പ്രചരണത്തിന് ഇറങ്ങാൻ പാടില്ല ഇതൊരു പരസ്യ പ്രചരണമാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത് പരോക്ഷമായൊരു പ്രചരണമാണ് എന്ന പ്രതിപക്ഷ കക്ഷികളുടെ അഭിപ്രായത്തിൽ കഴമ്പുണ്ടെന്നാണ് എൻ്റെ സങ്കല്പം അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഈ ഇതൊരു വ്യക്തി സ്വന്തമായിട്ട് താല്പര്യപ്രകാരം നടത്തുന്നൊരു മെഡിറ്റേഷനാണ് എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നതും ഇതൊരു മെഡിറ്റേഷൻ ആണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ഇതൊരു മീഡിയ അറ്റൻഷൻ ആണ് വാക്കിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ മെഡിറ്റേഷൻ എന്ന് നിങ്ങൾ പറയും പക്ഷേ ഇത് മീഡിയ അറ്റൻഷൻ ആണ് എന്ന് ഞാൻ പറയും ചെറിയൊരു മാറ്റമേ ഉള്ളൂ ഇത് തന്നെയാണ് കേദാർനാഥിലും നമ്മൾ കാണുന്നത് എന്താണ് നരേന്ദ്രമോദി പോകുന്നിടത്തെല്ലാം ക്യാമറ കണ്ണുകൾ വരുന്നത് നരേന്ദ്രമോദി നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം കൃത്യമായി ലൈറ്റുകൾ പോലെ ക്യാമറ പതിയുന്നത് ആ ക്യാമറയിലെ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി ആ യോഗ ചെയ്യാൻ വേണ്ടി വരുന്ന ധ്യാനം ചെയ്യാൻ വേണ്ടി വരുന്ന നരേന്ദ്രമോദിയുടെ വഴിയിൽ മുൻപിലും പിന്നിലും ഇടതുവശത്തുമായി ഒരു ഡസനോളം ക്യാമറ കണ്ണുകളിലേക്കാണ് ഒരാൾ സ്വകാര്യമായ ധ്യാനം നടത്താൻ വരുന്നത് എന്ന് പറയുമ്പോൾ അതൊരു ഓക്സിമറൂണാണ് നിങ്ങൾക്ക് സ്വകാര്യമായൊരു കാര്യം എന്ന് പറയുന്നത് ക്യാമറ കണ്ണുകളുടെ മുന്നിൽ ചെയ്യുന്നത് നിങ്ങൾ മറ്റൊരാളുടെ കണ്ണിന് മുന്നിൽ ചെയ്യുന്നത് അമ്പഴും സ്വകാര്യമല്ലാതായി മാറിക്കഴിഞ്ഞു അതൊരു ക്യാമറ കണ്ണുകളുടെ മുന്നിൽ തത്സമയം ലോകമെമ്പാടും പ്രദർശിപ്പിക്കത്തക്ക രീതിയിൽ ഒരു സജ്ജീകരണം ഒരുക്കിക്കഴിഞ്ഞാൽ അതൊരു രഹസ്യമായ പരിപാടിയോ അതൊരു സ്വകാര്യമായ പരിപാടിയോ അല്ല അപ്പോൾ ഒരാൾക്ക് സ്വകാര്യമായി ധ്യാനിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നവരെ ഞാൻ ഇന്നവരെ എൻ്റെ ജീവിതത്തിൽ സ്വകാര്യമായിരുന്നു ധ്യാനിക്കുന്ന ഋഷികളെ ക്യാമറകളുടെ നടുക്ക് കണ്ടിട്ടില്ല ആൾക്കൂട്ടത്തിൽ ഇരുന്ന് ധ്യാനിക്കുന്ന ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടുള്ളവരുണ്ടാവാം അവർ ധ്യാനിക്കാൻ പോകും സ്ഥലങ്ങളും ധ്യാനിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഇടങ്ങളും എന്ന് പറയുന്നത് ഇത്തരം പൊതുബോധമോ പൊതു ശ്രദ്ധയോ പിടിച്ചു പറ്റാത്ത ഒഴിഞ്ഞയിടങ്ങളിലാണ് എന്താണ് ചിത്തവൃത്തി നിരോധം എന്നാണല്ലോ പറയുന്നത് പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ വൈകാരികമായ ഏറ്റക്കുറച്ചിലുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ധ്യാനമാണ് ശരി ആ അർത്ഥത്തിൽ ഒരു വ്യക്തി കൈകളിൽ നിന്ന് വാക്കുകൾ തെറ്റിപ്പോയ വാക്കുകൾ ആ മനസ്സിൻ്റെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വാക്കുകൾ അതെല്ലാം നിയന്ത്രിക്കാനും ആ മനസ്സിനെ ഏകീകരിക്കാനും ഒക്കെയായി ഇത്തരത്തിൽ ധ്യാനത്തിൽ ഏർപ്പെടുന്നതിന് ധ്യാനം കൊണ്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായും അതൊക്കെ ചെയ്യണം അക്കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇരിക്കില്ല ഞാൻ ഇതിനെ രണ്ട് ആംഗിളിൽ കാണുന്നു ഒന്ന് ഈ യോഗ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ധ്യാനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ഒരു വ്യക്തി ഏതൊക്കെ തലങ്ങളിലാണ് അതിനെ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പതഞ്ജലിയുടെ യോഗസൂത്രത്തിലൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ശ്രദ്ധിക്കുകയായിരുന്നു യമ എന്ന് പറയുന്നതും നിയമം എന്ന് പറയുന്നതും ഒക്കെ അഷ്ടാംഗ ഹൃദയത്തിലെ തുടക്കത്തിലുള്ള രണ്ട് ഘട്ടങ്ങളാണ് ഇതിൽ യമങ് എന്ന് പറയുന്നത് ുന്നത് നിങ്ങൾ നിയമം പാലിക്കുന്നതിന് മുമ്പ് പാലിച്ചിരിക്കേണ്ട ആത്മനിയന്ത്രണങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഹിംസ എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് സത്യം മൂന്നാമത്തത് ആസ്തയം എന്നിങ്ങനെ പോകുന്നു ബ്രഹ്മചര്യം അടക്കം ഇങ്ങനെ പലതരം യമങ്ങളുണ്ട് ആ യമങ്ങൾ അഥവാ നിയന്ത്രണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത് നിലവിൽ ഈ ധ്യാനം കൂടാനിച്ച് പോകുന്ന പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ തുടങ്ങുന്നു അത് അവിടെയുമല്ല ചായക്കടയിൽ തുടങ്ങുന്നു അതിന് അതെല്ലാം നമ്മൾ മാറ്റിവെച്ചാൽ പോലും ഏറ്റവും ഒടുവിൽ നമ്മുടെ മുന്നിൽ ഇന്ന് മൻമോഹൻ സിംഗ് പഞ്ചാബിൽ എഴുതിയിരിക്കുന്ന പഞ്ചാബിലെ വോട്ടർമാർക്ക് ഒരു കത്തിൽ പറയുന്നത് പോലെ എന്നെ മിസ്കോട്ട് ചെയ്യുക മാത്രമല്ല അസത്യപ്രചരണം നടത്തിയിരിക്കുന്നു എന്നാണ് മൻമോഹൻ സിംഗ് പറയുന്നത് അങ്ങനെ മൻമോഹൻ സിംഗ് പറയാനുള്ള കാരണം മൻമോഹൻ സിംഗ് നടത്തിയ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലെ പ്രസംഗത്തെ പോലും തെറ്റായി വ്യാഖ്യാനിച്ചു യമ നിയമപ്രകാരമുള്ള അല്ലെങ്കിൽ ആദ്യ യമം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സത്യം എന്ന് പറയുന്നത് അകന്നു നിൽക്കുന്നു ഒരു ധ്യാന നിരതരാകാൻ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ധ്യാനത്തിനുള്ള അടിസ്ഥാന യോഗ്യത തന്നെ നരേന്ദ്രമോദിക്കുണ്ടോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം സ്വാഭാവികമായി വരും അവിടെയാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആശയം വരുന്നത് എന്താണ് രണ്ടാമത്തേത് രണ്ടാമത്തത് ഈ അഹിംസ എന്ന് പറയുന്നത് വളരെ വ്യക്തമായും പറയുന്നത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കാതിരിക്കലാണ് നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിശേഷിപ്പിക്കുന്നു പെറ്റുകൂട്ടുന്നവരെന്ന് വിശേഷിപ്പിക്കുന്നു ഈ രാജ്യത്തിൻ്റെ പൂർണ്ണ സ്വത്തുക്കളെല്ലാം പ്രാഥമികമായി ഇവർക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞൊരു വിഭാഗത്തെ വേദനിപ്പിക്കുന്നു ഇതെല്ലാം അഹിംസയുടെ പട്ടികയിൽപ്പെടുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രവുമല്ല നമുക്കറിയാവുന്നത് പോലെ ഒരു വണ്ടി പോകുമ്പോൾ അതിനിടയിൽ പട്ടിക്കൂട്ടി വന്നു സ്വാഭാവികമായി അതിന് മരണം സംഭവിക്കുമെന്നോ ഒക്കെ കരുതുന്ന ഒരാളെ സംബന്ധിച്ച് അഹിംസ എന്നുള്ളത് അകന്നു നിൽക്കുന്നൊരാശയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് കാണാം ഒരാൾ ധ്യാനം കൂടാൻ പോകുന്നതിനെ ആ രീതിയിലൊക്കെ നമുക്ക് സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണെങ്കിലും നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തിയത് അതൊരു സ്വകാര്യ സന്ദർശനമായി നമുക്ക് കണക്കാക്കാൻ കഴിയാത്തത് അദ്ദേഹം ക്യാമറ ഫ്രണ്ട്ലിയായ ക്യാമറയുടെ സ്പോട്ട്ലൈറ്റുകൾ നേരത്തെ നിശ്ചയിച്ച് നടത്തിയിരിക്കുന്ന ഒരു പരോക്ഷ പ്രചരണം ആയതുകൊണ്ടാണ് ഇന്ന് ആ ദൃശ്യം ശ്യങ്ങൾ തന്നെ പ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാവും നരേന്ദ്രമോദി കന്യാകുമാരിയിൽ വരുന്നതും കന്യാകുമാരി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താൻ പോകുന്നതും അതിനുശേഷം വിവേകാനന്ദ പാറയിലേക്ക് വരുന്നതുമെല്ലാം വളരെ വ്യക്തമായ ഒരു ക്യാമറ സജ്ജീകരണങ്ങളോടുകൂടി തയ്യാറെടുപ്പുകൾ നടത്തി റിഹേഴ്സലുകൾ നടത്തിയിരിക്കുന്ന ഒരു ഫോട്ടോഷൂട്ടിൻ്റെ പ്രതീതിയാണ് ജനിപ്പിച്ചിരിക്കുന്നത് എത്ര വ്യക്തമായിട്ടാണ് വൈഡ് ആംഗിൾ കട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ക്യാമറ ക്ലോസ് ആംഗിൾ കട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ക്യാമറ നരേന്ദ്രമോദി നടന്നു വരുമ്പോൾ നരേന്ദ്രമോദിയുടെ ക്ലോസപ്പ് ഫ്രെയിം ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഫ്രണ്ട് ഷോട്ടിൽ വെച്ചിരിക്കുന്ന ക്യാമറ ാൻഡി ക്യാം വെച്ചിരിക്കുന്നത് ഈ പറയുന്ന ക്ലോസ് ഷോട്ടുകൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ക്യാമറകൾ ഇതൊന്നും ഏതെങ്കിലും സ്വകാര്യ ചാനലുകളുടേതല്ല ഇതെല്ലാം പകർത്തി നൽകുന്ന ഫീഡുകൾ കൂടിയാണ് പ്രസാദ് ഭാരതി അടക്കം ഇതെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ തത്സമയം സംപ്രേഷണം ചെയ്യാൻ പാടുണ്ടോ അത് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നൽകുമോ എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് അടക്കം ചോദിക്കുന്നത് അതാണ് തേജസ്വി യാദവ് പറയുന്നത് ഇതൊരു ഫിലിം ഷൂട്ടിങ്ങും മാർക്കറ്റിങ്ങുമാണ് എന്നാണ് തേജസ്വി യാദവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്ന നിവേദനത്തിൽ പറയുന്നത് ഇത് രാഷ്ട്രീയമായിട്ട് ചില പ്രത്യാഘാതങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ലെവൽ പ്ലെയിങ് ഫീൽഡ് അല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ സംപ്രേഷണം വിലക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ധ്യാനിക്കേണ്ട എന്നല്ല പരാതി പകരം ആ ധ്യാനത്തിൻ്റെ ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നതുവഴി മറ്റുള്ളവർക്ക് ലഭ്യമല്ലാത്ത ഒരു സ്പേസ് അവിടെ കിട്ടുകയും സ്ഥാനാർത്ഥിയായ അതായത് അവസാന ഘട്ടത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ നരേന്ദ്രമോദിക്ക് അതിനുള്ളൊരു അവസരം കൂടി കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ധ്യാനമായി മാറുന്നു ഈ ഒരു കാര്യം ൂടി പ്രേക്ഷകരോട് പറയാം ഇതാദ്യമായിട്ടല്ല നരേന്ദ്രമോദി ഡിസംബർ മാസത്തിലാണ് മുരളി മനോഹർ ജോഷിയുമായി ആദ്യം വിവേകാനന്ദ പാറയിൽ പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതെന്താണ് അന്ന് ഓർമ്മിക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് വിവേകാനന്ദൻ മൂന്ന് ദിവസത്തെ ധ്യാനം ഇരിക്കാൻ പോകുന്നത് അതിന് ഏകദേശം നൂറ് വർഷം തികയുമ്പോൾ വീണ്ടും സ്വാമി വിവേകാനന്ദന്റെ പോയ അതേ അതേപാറയിലേക്ക് മുരളി മനോഹർ ജോഷിയും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും പോകുന്നുണ്ട് ഏകതാ യാത്രയായിരുന്നു അന്ന് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ശ്രീനഗറിൽ അവർ അവസാനിച്ച ഏകതാ യാത്ര പതിനാല് സംസ്ഥാനങ്ങളിലൂടെയും കടന്നുപോയി ശ്രീനഗറിൽ പതാക ഉയർത്തിയാണ് അവസാനിക്കുന്നത് ആ ഏകനാഥ് യാത്രയെ എന്ന് മാത്രമല്ല വിവേകാനന്ദനുമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നരേന്ദ്രമോദിക്ക് അടുത്ത ബന്ധമുണ്ട് അടുത്ത ബന്ധം എന്ന് പറയുന്നത് വിവേകാനന്ദൻ്റെ ആശയങ്ങളുമായി അടുത്ത ബന്ധമുണ്ട് രാമകൃഷ്ണ മിഷൻ്റെ ആദ്യത്തെ ഡിസൈപ്പിളുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആശ്രമങ്ങളിൽ ഒരു പ്രവർത്തകനായിരുന്നു നരേന്ദ്രമോദി എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് മാത്രമല്ല പലപ്പോഴും വിവേകാനന്ദനെ തന്നെ റോൾ മോഡലായിട്ട് പറയാൻ പോകുന്ന ഒരാൾ കൂടിയാണ് ഇതൊക്കെ നരേന്ദ്രമോദിക്കും വിവേകാനന്ദൻ്റെ ആശയം ോട് ബന്ധമുണ്ട് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല പക്ഷേ അതിനെ തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഒരു ക്യാമറ കണ്ണിൽ തുറന്നു വെച്ചിരിക്കുന്ന ക്യാമറ കണ്ണുകൾക്കിടയിലൂടെ നടത്തുന്ന ഒരു പരോക്ഷ രാഷ്ട്രീയ പ്രചരണമായി അത് മാറുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ആ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ അൻപത്തിയേഴ് സീറ്റുകൾ എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ആറ് പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെയും ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞൊരു ഘട്ടം കൂടിയാണ് ഏഴാമത്തത് അൻപത്തിയേഴ് മുപ്പത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ തന്നെ പ്രധാനമായിട്ടും വെസ്റ്റ് ബംഗാളിൽ ഇനി നടക്കാൻ പോകുന്ന ഒൻപത് മണ്ഡലങ്ങളും തൃണമൂൽ കോൺഗ്രസിൻ്റെ കൈകളിലാണ് കൽക്കത്തയിലെ നഗരഹൃദയങ്ങളിലുള്ള കോൺസ്റ്റിറ്റുവൻസികളാണ് പഞ്ചാബിലും ഇത്തവണ ഒട്ടും പ്രതീക്ഷ നൽകുന്ന ഒന്നല്ല മൻമോഹൻ സിംഗ് തന്നെ ആ കത്തിൽ പറയുന്നത് പോലെ ഒരു ദിവസം ഇരുപത്തിയേഴ് രൂപ മാത്രം പ്രതിദിനം വരുമാനമുള്ള കർഷകനാണ് പഞ്ചാബിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് അവനാവട്ടെ ഇരുപത്തിയേഴായിരം രൂപയുടെ കടത്തിലുമാണ് എന്നതാണ് നരേന്ദ്ര മൻമോഹൻ സിംഗ് പറയുന്നത് അപ്പോൾ പഞ്ചാബിൽ വോട്ട് ചെയ്യാൻ പോകുന്ന കർഷകരുണ്ട് വെസ്റ്റ് ബംഗാളിൻ്റെ നഗരഹൃദയങ്ങളിൽ വോട്ട് ചെയ്യാൻ പോകുന്നവരുണ്ട് ഈ ഇവിടെ െല്ലാം ഇക്കുറി കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പതിമൂന്ന് പന്ത്ര പന്ത്രണ്ട് പതിമൂന്ന് സീറ്റുകൾ കൂടി കൂടുതൽ കിട്ടാതെ നരേന്ദ്രമോദിക്ക് ഇത്തവണ ഈ മാർജിൻ കണക്കുകൾ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് പ്രകാൽ പ്രഭാകർ പറയുന്നത് കഴിഞ്ഞ തവണ നേടിയതിൻ്റെ സീറ്റ് നിലനിർത്താൻ പോലും കഴിയില്ല ഇരുന്നൂറ്റി ഇരുപതിലേക്ക് ടാർജറ്റ് ഒതുങ്ങും എന്നാണ് പറയുന്നത് അപ്പോൾ ഏതു വിധേനയെങ്കിലും അഞ്ചോ പത്തോ സീറ്റുകൾ കൂടി ലഭ്യമാക്കാൻ വേണ്ടി എല്ലാ അവസരങ്ങളും ഉപയോഗിക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നരേന്ദ്രമോദി അടിമുടി സ്പിരിച്വൽ അല്ല നരേന്ദ്രമോദി അടിമുടി ഒരു പൊളിറ്റിക്കലാണ് എന്നുള്ളതാണ് അപ്പോൾ നരേന്ദ്രമോദി എന്തു ചെയ്താലും അതിനകത്തൊരു പൊളിറ്റിക്കൽ ആംഗിൾ ഉണ്ടാവും അതാണ് കേദാർനാഥിൽ പോയി ഞാൻ ധ്യാനം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ ധ്യാനിക്കാൻ പോകുന്നതിൻ്റെ വിവിധ പോസുകളിലുള്ള ക്യാമറ ചിത്രങ്ങളെടുത്ത് പുറത്തു വരികയാണെന്ന് എങ്ങനെയാണെന്ന് എനിക്കിനി മനസ്സിലാവുന്നില്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പോകുമ്പോൾ കൂടെ കുറച്ച് ക്യാമറക്കാരെ കൂടി കൊണ്ടുപോവുകയും അവരാ ദൃശ്യങ്ങൾ കൃത്യമായി എടുത്തു വെച്ചിരിക്കുന്നത് പോലെ നേരത്തെ സജ്ജീകരിച്ചിരിക്കുന്ന ഇടങ്ങളിൽ നിന്നതെല്ലാം എടുത്ത് പുറത്തേക്ക് വരികയും അതൊരു മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നു അതൊരു സ്പിരിച്വൽ മാർക്കറ്റിംഗ് ആണ് എന്നുകൂടി പറയുന്നു ആത്മീയത കച്ചവടമാക്കാനുള്ളതല്ല എന്ന് പറയുന്നവർ തന്നെ സ്പിരിച്വൽ മാർക്കറ്റിങ്ങിൻ്റെ പദപ്രയോഗം നടത്തുന്നത് തന്നെ ഒരു ഓക്സിമരോടാണ് എന്നാണ് എൻ്റെ വാദം എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിൽ അവതരിക്കുമ്പോൾ അദ്ദേഹം സ്വയം അവകാശപ്പെട്ടത് ഞാൻ ഇന്ത്യയുടെ ജനങ്ങളുടെ ഒരു സേവകനായി വന്നിരിക്കുന്നു വിനീതനായ സേവകൻ എന്നാണ് പറഞ്ഞത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ നരേന്ദ്രമോദി പറയുന്നത് ഞാൻ നിങ്ങളുടെ വിനീതനായ ചൌക്കീദാറാണ് കാവൽക്കാരനാണ് എന്നാണ് പിന്നീട് നരേന്ദ്രമോദി പറയുന്നത് ഇപ്പോൾ ഞാൻ ഒരു ദൈവീക ആളാണ് എന്നാണ് എന്നു പറഞ്ഞാൽ ആദ്യം സേവകനിൽ നിന്ന് കാവൽക്കാരനിൽ നിന്ന് ദൈവിക പരിവേഷത്തിലേക്ക് വരുന്നു അവിടെയാണ് സുജയ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒക്കെ കിട്ടി പുറത്തേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് നരേന്ദ്രമോദിക്ക് എങ്ങനെയാണോ വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൂന്ന് ദിവസത്തെ ധ്യാനത്തിനു ശേഷം വിവേകാനന്ദ പറയിൽ ഒരു ആത്മീയ ദർശനം ഉണ്ടായത് സമാനമായ ആത്മീയ ദർശനം ഒരു ഒരു പക്ഷേ നമ്മളുടെ പ്രധാനമന്ത്രിക്കും ലഭിക്കുകയാണെങ്കിൽ ഇക്കുറി പ്രധാനമന്ത്രി ടൈമിലേക്ക് ഈ മനുഷ്യൻ വരുമോ എന്നൊരു സംശയം കൂടിയുണ്ട് കാരണം ണം ചില പറയുന്നത് പോലെ സ്പിരിച്വലായ ഒരു ലീഡർക്ക് ഒരു രാഷ്ട്രത്തിന്റെ ഇരിക്കുക സാധ്യമാണ് അതുകൊണ്ട് ഈ ഇത് നേരത്തെ കെജ്രിവാൾ പറഞ്ഞതുപോലെ അടുത്ത അടുത്തിട്ട് എഴുപത്തഞ്ച് വയസ്സ് തികയാൻ പോകുമ്പോൾ അമിത്ഷായുടെ പ്രധാനമന്ത്രി ആരോഹണത്തിനു വേണ്ടി താൻ സ്പിരിച്വലായി താൻ ഒരു വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയായെങ്കിലും ആളുകൾ കണക്കാക്കുന്നുണ്ട് അതല്ല ഇതൊരു സ്പിരിച്വൽ ലീഡർ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നതിന്റെ തുടക്കമായി ചിലർ കണക്കാക്കുന്നുണ്ട് എന്തായാലും രണ്ടാമത്തതാണെങ്കിൽ അത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമായ ഒന്നല്ല നമ്മളെ നയിക്കാൻ ആവശ്യമുള്ള ഒരു പൊളിറ്റിക്കൽ ാണ് ഒരു സ്പിരിച്വൽ ഇടൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു മതേതര രാജ്യം എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ എന്റെ ടേക്ക് ഇപ്പോൾ നരേന്ദ്രമോദി കന്യാകുമാരിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാൽപ്പത്തിയഞ്ച് മണിക്കൂർ ദൈർഘ്യമുള്ള ധ്യാനത്തിന് രാഷ്ട്രീയമായ ഒരു വശമുണ്ട് ആ പൊളിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഒരേ സമയം അവസാനഘട്ട തിരഞ്ഞെടുപ്പിൻ്റെയും ഒപ്പം തെക്കടക്കമുള്ള മേഖലകളിലും ഓർമ്മിക്കണം നരേന്ദ്രമോദി നേരത്തെ നടത്തി ഇരുന്നൂറ്റി പതിനാറോളം പൊളിറ്റിക്കൽ ഇവൻറ്റുകളിൽ മുപ്പത്തിയേഴ് എണ്ണവും നടത്തിയിരിക്കുന്നത് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് കർണാടക ഈ നാല് സംസ്ഥാനങ്ങളിലാണ് അതിൽ ഏഴ് തവണ നടത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രമാണ് അവിടെ നിന്ന് കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് അണ്ണാ ദുരടക്കമുള്ളവരെ രംഗത്തിറക്കി നടത്തിയിരിക്കുന്നത് ആ അണ്ണാമലയുടെ ഇറക്കി നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും തമിഴ്നാട് ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ കന്യാകുമാരിയിൽ നിന്നാണ് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് അപ്പോൾ തമിഴ്നാട്ടിൽ കണ്ണു വെയ്ക്കുന്ന നരേന്ദ്രമോദിക്ക് സ്വാഭാവികമായും ഈ ധ്യാനത്തിന് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ ധ്യാനം എന്നാണ് എൻ്റെ ടേക്ക്